നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂടൊരുങ്ങി ആനയില. ആളെക്കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് മൂന്നാം ദിവസത്തിൽ. കുങ്കിയാനകളുടെ സാന്നിധ്യം കാണുന്നതും ആന സ്ഥലം വിടുന്നു. ബേലൂർ മഗ്നയ്ക്ക് കൂടൊരുങ്ങി. ഈ ആനപ്പന്തിയിൽ ഒരുങ്ങിയത് അഞ്ചാമത്തെ കൊട്ടിൽ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളുടെ ജീവനെടുത്ത ബേലൂർ മഗ്നയെ എന്തൊക്കെ ചെയ്തിട്ടും പിടികൂടാനാകുന്നില്ല. ആനയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് മൂന്നാം ദിവസത്തിൽ. മണ്ണുണ്ടി മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയെ മയക്ക് വെടി വയ്ക്കാനുള്ള ഇന്നത്തെ ഒരുക്കം തുടങ്ങി. ഇടവേളകളിൽ ആനയുടെ സിഗ്നൽ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ചാണ് ട്രാക്കിംഗ് ടീം ആനയുടെ അടുത്തേക്ക് നീങ്ങുന്നത്. സ്ഥലവും സന്ദർഭവും കൃത്യമായാൽ മാത്രം മയക്ക് വെടിക്ക് ശ്രമിക്കും. 5 കിലോമീറ്റർ ചുറ്റളവിൽ തമ്പടിച്ചിട്ടുള്ള ആന കുങ്കികളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം കൂടി ശക്തമായതിനാൽ എത്രയും പെട്ടെന്ന് മോഴയെ പിടിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കങ്ങൾ. പൊന്തക്കാടുകൾക്കിടയിൽ മറയുന്നതാണ് മോഴയുടെ രീതി. ഇന്നലെ പലതവണ മയക്കുവെടിക്ക് ഒരുങ്ങിയെങ്കിലും ഭാഗ്യം മോഴയ്ക്ക് ഒപ്പമായിരുന്നു. ആളക്കൊല്ലി കാട്ടാനയുടെ മയക്കുവെടി ദൗത്യം പുരോഗമിക്കുന്നതിനാൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും ജില്ലാ കളക്ടർ അവധി നൽകി. മാനന്തവാടി കോർപ്പറേഷനിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. കർഷക കൂട്ടായ്മയായ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട് ജില്ലയിൽ മനസാക്ഷി ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രതിഷേധം. അതേസമയം ചാലിഗത്തയിലിറങ്ങി കർഷകനെ കൊലപ്പെടുത്തിയ പന്തല്ലൂർ മഗ്ന എന്ന മോഴയാനയെ പാർപ്പിക്കാൻ മുത്തങ്ങ ആനപ്പന്തിയിൽ കൂടിറങ്ങി. മയക്ക് വെടിവെച്ച് ആനയെ പിടികൂടിയതിന് ശേഷം ഇവിടേക്കാണ് കൊണ്ടുവരിക. 25 അടി ചതുരശ്ര വിസ്തീർണത്തിലും 15 അടി ഉയരത്തിലും യുക്കാലിപ്റ്റസ് മരങ്ങൾ കൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ആനക്കൊട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. 8 വർഷത്തിനിടെ 5-ാമത്തെ കൊട്ടിലാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ തയ്യാറാക്കുന്നത്. 2016 കല്ലൂർ കൊമ്പൻ, ആറളം കൊമ്പൻ എന്നീ ആനകൾക്കായും 2019 വടക്കനാട് കൊമ്പൻ, 2023 സുൽത്താൻ ബത്തേരി നഗരത്തിൽ ഇറങ്ങിയ ഒരാളെ ആക്രമിച്ച് ഭീതി വിതച്ച പന്തല്ലൂർ മഗ്ന എന്ന മോഴയാന എന്നിവയ്ക്കായാണ് കൊട്ടിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും ഇപ്പോൾ വനംവകുപ്പിന്റെ ലക്ഷണമൊത്ത കുങ്കിയാനകളാണ്. മയക്കുവെടി വെച്ച് വരുതിയിലാക്കുന്ന ബേലൂർ മഗ്നയെ മുത്തങ്ങയിലെത്തിച്ച് പരിചരിക്കുകയും പിന്നീട് ചട്ടം പഠിപ്പിച്ച് കുങ്കിയാനയാക്കുകയുമായിരിക്കും ലക്ഷ്യം. കല്ലൂർ കൊമ്പൻ, വടക്കനാട് കൊമ്പൻ, പന്തല്ലൂർ മഗ്ന എന്നീ ആനകളെ പിടികൂടി തളച്ചതിനു ശേഷം മാസങ്ങളോളം ഇവയ്ക്ക് പരിശീലനം നൽകിയിരുന്നു. മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവ് ഇറക്കിയതിനു ശേഷം കൊട്ടിലിന്റെ പ്രവൃത്തി തുടങ്ങുകയായിരുന്നു. കൂടിൻ്റെ വലിയ തൂണുകളായിരിക്കും നേരത്തെ സ്ഥാപിക്കുക. നല്ല ഉറപ്പോടെ നിൽക്കേണ്ടതായതിനാൽ കുറ്റമറ്റ രീതിയിലായിരിക്കും ഇവ മണ്ണിൽ കുഴിച്ചിടുക. കാലുകൾ സ്ഥാപിച്ചതോടെ 65 കഴകൾ എത്തിച്ച് കൂടിൻ്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു. വലിയ യുക്കാലിപ്റ്റസ് മരങ്ങൾ യന്ത്രസഹായത്തോടെയാണ് തൂണുകൾക്കിടയിലേക്ക് തള്ളിക്കയറ്റുന്നത്. പിടികൂടുന്ന ആനകളെ കൊട്ടിലേക്ക് കുങ്കിയാനകളുടെ സഹായത്തോടെ കയറ്റി കഴിഞ്ഞാൽ ഇത്തരം കഴകളിട്ടാണ് കൂട് ലോക്ക് ചെയ്യുക. തുടർന്നുള്ള നാളുകൾ ആനയെ ഇതിനുള്ളിലിട്ട് അനുസരണ പഠിപ്പിക്കും. ചട്ടം പഠിപ്പിക്കുന്നവരെ ആക്രമിക്കാൻ കഴിയാത്ത വിധത്തിൽ ആനയ്ക്കുള്ള ആഹാരവും വെള്ളവും നൽകും. നിലവിൽ മുത്തങ്ങ ആനപ്പന്തിയിൽ 12 ആനകളാണുള്ളത്. ഇവിടെ നിന്നുള്ള കുങ്കിയാനകളാണ് ബേലൂർ മഗ്നയെ പിടികൂടുന്ന ദൗത്യത്തിൽ പങ്കെടുത്തു വരുന്നത്. കൊട്ടിലിന്റെ പണി പൂർത്തിയായതോടെ ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.